നമസ്കാരം. മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ടിറ്റോ കോളഞ്ചേരി. ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്രയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രസംഗ നേതൃത്വ പരിശീലന ശില്പശാല മഞ്ഞപ്ര പൊയ്ത്തുരുത്ത് കൃഷിപാഠശാലയിൽ പിസാറ്റ് മുൻ ചെയർമാൻ ശ്രീ പോൾ മുണ്ടാടൻ ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി നിയോജക മണ്ഡലത്തിലുള്ള എല്ലാവർക്കും പ്രായഭേദമന്യേ ഈ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. എല്ലാ ഞായറാഴ്ചകളിലും 3 മണിക്കൂർ വീതം നടത്തുന്ന പരിശീലനങ്ങൾ പൂർണ്ണമായും സൗജന്യമാണ്. വാർത്തകൾ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ വൈജ്ഞാനിക ഭൗതിക മേഖലയിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ വന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വിദാതാക്കളും ശില്പികളുമായിട്ടാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. രാജ്യമെന്ന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായ നമ്മുടെ യുവതലമുറയെ വളർത്തെടുക്കുന്ന മഹത്തായൊരു പ്രക്രിയയുടെ ഭാഗം കൂടിയായിട്ടാണ് നമ്മൾ വരിക. സമൂഹത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ട്, പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കുട്ടികളെ ചോദ്യം ചോദിക്കുന്നവരാക്കി മാറ്റും. നിങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരെ ചോദ്യം ചോദിക്കുന്നവരാക്കി മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ കുട്ടികളെ ചോദ്യം ചോദിക്കുന്നവരാക്കി മാറ്റണം. നിങ്ങളോട് തന്നെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അവനവൻ്റെ ആത്മാവിനോട് സംബന്ധിച്ചിട്ട് മാത്രമേ മറ്റൊരാളോട് സംബന്ധിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ക്രെഡിബിളായിട്ടുള്ള വാക്കുകൾ വരുള്ളൂ. നിങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും വരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായി. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് 20 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു പേര് കിട്ടിയിരുന്നെങ്കിൽ ഈ ഞാനായിരിക്കില്ല ഇവിടെ നിന്ന് പ്രസംഗിക്കേണ്ടി വരിക. എന്തായാലും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ആദ്യം തന്നെ GSM നെ കുറിച്ച് 2 വാക്ക് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. GSM എന്ന സംഘടന നമ്മളെ ആദ്യം തന്നെ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ വർഷമുള്ളൂ. ഇപ്പം ഞങ്ങൾ 2 മാസമായിട്ടുള്ള അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് 2 ഒക്ടോബർ 2 ഉദ്ഘാടനം കഴിഞ്ഞത്. ഇതിൽ മെയിനായിട്ട് ഒരു സ്വതന്ത്ര സംഘടനയാണ്. രാഷ്ട്രീയത്തിനും മതത്തിനും എല്ലാം അതീതമായിട്ട് ചിന്തിക്കുന്ന കുറച്ച് പേരുടെ നാട്ടിലും വിദേശത്തുമുള്ളവരുടെ കൂട്ടായ്മയാണ് ഈ GSM എന്ന ഗ്ലോബൽ സൊസൈറ്റി എന്ന ഈ സംഘടന. സിറ്റികളിൽ ആണ്, എറണാകുളം സിറ്റിയിൽ തന്നെ നോക്കിയാൽ ഒരു 15 ക്ലബുകളുണ്ട്. ഇതുപോലെ ഇന്ത്യയിൽ ഏതാണ്ട് 1000 ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബുകൾ ഇന്ന് നിലവിലുണ്ട്. ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതിൻ്റെ ആവശ്യകത വളരെ അത്യാവശ്യമാണ്. ഇന്ന് ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്ര പോലെയുള്ള സ്ഥാപനങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്രയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു അഭിമാന നിമിഷമാണ്. GSM യാത്രയിൽ ഒരു നാഴികക്കല്ലെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രോജക്റ്റാണ് പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ലീഡർഷിപ്പ് വർക്ക്ഷോപ്പ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ പ്രൊമോഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പര്യാപ്തമായ ഒരു പദ്ധതി. പലർക്കും അതിൻ്റെ സീരിയസ്നെസ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം പലപ്പോഴും ലീഡർഷിപ്പിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ അതുപോലെ തന്നെ ലീഡർഷിപ്പിൻ്റെ ഉന്നതിയിലേക്ക് വന്നാൽ മാത്രമാണ് ഇത് അന്താരാഷ്ട്ര ദേശീയ കമ്പനികൾക്ക് നമ്മളെ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു പാതയിലേക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികളെ, യുവാക്കളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താൻ പര്യാപ്തമായ ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഈ പദ്ധതിക്ക് ഇവിടെ ഉദ്ഘാടനമാണ് ഇന്ന്. അപ്പോൾ ഈ ഉദ്ഘാടന വേളയിലേക്ക് ഈ പരിപാടിയെ എത്തിക്കാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച GSM എല്ലാ സഹപ്രവർത്തകർക്കും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കടലിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇത്രയും വിശിഷ്ടമായ രീതിയിൽ ഇത്രയും പ്രഗത്ഭരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ സാധിച്ചത് GSM നേതാക്കൾക്ക് അഭിമാനിക്കാം. അങ്ങനെ കാണുന്നതിൽ സന്തോഷമുണ്ട്.
നേതൃപാഠവും പ്രസംഗകലയും ഈ പരിപാടി ഞാൻ അതിൻ്റെ ഉദ്ദേശിച്ചത് പ്രസംഗകല എന്ന് മാത്രമല്ല ഒരു ആശയവിനിമയത്തിനുള്ള സൂക്ഷ്മണ്ഡലത്തിലായാലും എവിടെയും നടക്കുന്ന കാര്യമാണ്. എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയരുത്, എങ്ങനെയൊക്കെ പറയണം, എങ്ങനെയൊക്കെ പറയരുത്, ഏത് സമയത്ത് പറയണം, ഏത് സമയത്ത് പറയരുത് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അസമയത്ത് പറയുന്ന വാക്കുകൾ കൊണ്ടോ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായേക്കാം, വളരെയധികം നഷ്ടങ്ങളുണ്ടായേക്കാം. ഇനി വരുന്ന വളരുന്ന കുട്ടികൾക്ക് അവരുടെ ഭാവി ജീവിതത്തിന് ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഈ ജന്മം തന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ജന്മം മറ്റുള്ളവർക്ക് വേണ്ടി സെർവ് ചെയ്യാനുള്ള ഒരു നമ്മുടെ ആവശ്യമാണ്. ആ കടമ മനസ്സിലാക്കി ഇന്ന് ചെയ്യുന്ന ജി എസ് എമ്മിൻ്റെ ഈ ഭാരഭാഗികള് ഞാനിതിനെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞാൽ ടൈം അതിന് വളരെ വാല്യൂ ഉണ്ട്. കടന്നു പോകുന്ന ഓരോ സൂചിയുടെ ഓരോ മിനിറ്റിനും ഓരോ സെക്കൻഡിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ്. ജി എസ് എം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൻ്റെ തുടർന്നുള്ള നടത്തിപ്പ് ഏറ്റവും സുഗമമായിട്ട് കൊണ്ടുപോകുക എന്നതാണ്. അപ്പോൾ നമ്മളോട് പരിശീലിപ്പിക്കാൻ പോകുന്നത് പ്രസംഗമാണ്, അതുപോലെ തന്നെ നേതൃത്വമാണ്. അപ്പോൾ ഇതിന് രണ്ടിനും ആദ്യം വേണ്ടത് ഇതിന് പശ്ചാത്തലമാണ്. നമുക്ക് ഭാഗ്യവശാൽ ജോസഫ് സാർ ഈ പ്രോപ്പർട്ടി അനുവദിച്ചു തന്നതുകൊണ്ട് ഇവിടെ ഏറ്റവും അനുയോജ്യമായ ഒരു സ്റ്റേജ് ഉണ്ട്. പിന്നെ അതിനും അനുബന്ധമായിട്ട് വേണ്ടത് നമുക്ക് സ്പീക്കർ, മൈക്ക്, ഈവൻ നമ്മൾ പ്രൊജക്ടറും നമുക്കുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ നടന്നൊക്കെ പ്രസന്റ് ചെയ്യാനുള്ള കോളർ, റിമോട്ട് കൺട്രോൾ, ഈ പറയുന്ന കോളർ, എല്ലാവിധ ആധുനിക വരുന്നവർക്ക് ഇപ്പം ഇവിടെ കാണുന്ന എന്താണോ ഈ കാർപ്പറ്റ് അടക്കം എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. ഒന്നും നമ്മൾ വാടകയ്ക്കെടുത്തിരിക്കുന്നതല്ല. നമ്മൾ ഇവിടെ കൊടുക്കുന്ന പശ്ചാത്തലം പ്രസംഗമായ സാഹചര്യമാണെങ്കിലും നേതൃത്വപരമായ ആവശ്യങ്ങൾക്കും അതിൻ്റെ ഒരു ഓരോ കാര്യങ്ങളും നമ്മൾ പുനഃസൃഷ്ടിക്കുകയായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വേദിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോഗ്രാമിൻ്റെ ഓർഡർ അതിവിടെ വരുന്ന ഓരോരുത്തരും പഠിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എങ്ങനെയാണ് ഒരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് ഓരോ യോഗ്യാധ്യക്ഷൻ സംസാരിക്കേണ്ടത്, അതിനുശേഷം പറയുന്ന മുഖ്യ പ്രാസംഗികൻ പറയേണ്ടത്, അതിന് ഓർഡറായിട്ട് വരുന്ന ആശംസ, നന്ദി, ഇതെല്ലാവരും പല പല പറഞ്ഞു വരുന്നത് ഇവിടേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും പിന്നീടുള്ള പ്രസംഗപരമായ സാഹചര്യങ്ങളിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യാം എന്നതിൻ്റെ പൂർണ്ണമായ രൂപം 15-ലധികം ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ സ്വായത്തമാക്കും, സ്വാഭാവികമായിട്ടും അത് സംഭവിക്കും. അപ്പോൾ അതാണ് പശ്ചാത്തലത്തെ പറ്റി സംസാരിച്ചത്. നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ചകളിലും 3 മണിക്കൂർ സമയമായിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇവിടെ വരുന്ന ഒരു വ്യക്തിക്ക് 2 പേഴ്സണൽ റൗണ്ടും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയും ഉണ്ടാവും. അതായത് ഒരാഴ്ച വരുന്ന ഒരു വ്യക്തിക്ക് 3 റൗണ്ട് പ്രാക്ടീസസ് ഇവിടെ കിട്ടും. വേദിയിലിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ഗുരുജനങ്ങൾ, സഹപ്രവർത്തകർ, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും പ്രഭാഷണം കൊണ്ടും ഈ വേദിയും സദസ്സും ധന്യമാക്കി തരുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി. അതോടൊപ്പം തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന സദസ്സിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ പരിപാടി വിജയിപ്പിച്ചതിന്, സഹകരിച്ചതിന്. വ്യക്തി വൈരാഗ്യമായിട്ടോ അല്ലെങ്കിൽ അതിനെ വളരെ നിശിതമായി വിമർശിക്കുന്ന ഒരു വേദി അല്ലായിരുന്നു ഈ ഡിബേറ്റിന്റെ അവസാനം. നമ്മളൊക്കെ എൻട്രിച്ചിടാവണം, നമ്മൾക്ക് കുറച്ച് മെസ്സേജസ് ഉണ്ടാവണം. ഇഫ് പോസിബിൾ വി വിൽ ബി ഏബിൾ ടു പ്രാക്ടീസ്. അതിന്റെ ശരിയും തെറ്റും മറ്റൊരാൾ വ്യാഖ്യാനിക്കരുത്. പലർക്കും പല അഭിപ്രായം ഉണ്ടാവും, അത് കേൾക്കുക, അതിൽ നമുക്ക് സ്വീകാര്യമായിട്ടുള്ളതൊക്കെ സ്വീകരിക്കുക. പിന്നെ പ്രകൃതിയോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ അവരൊരു പക്ഷേ 15 വയസ്സിന് നാട് വിട്ട് പോയതിന് ഫീസ് എല്ലാം അവിടെ തന്നെയാണ്. നമ്മൾ വൈകി പോയവരെ സംബന്ധിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. ഇവരുടെ ആഗ്രഹം കാണാൻ സാധ്യതയില്ല. വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ ബേസിക് വിദ്യാഭ്യാസം പ്ലസ് ടു വരെയാണ്. അത് കഴിഞ്ഞ് വരുന്ന ഓരോ വിദ്യാഭ്യാസവും എന്തായിരിക്കണം? ജോലി അടിസ്ഥാനമുള്ള വിദ്യാഭ്യാസമായിരിക്കണം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരണം. പാഠശാലകൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ പണിശാലകൾ നമ്മൾ സൃഷ്ടിക്കപ്പെടണം. നല്ല പ്രഗത്ഭരെ വാർത്തെടുക്കുന്ന IT മേഖലകളിൽ പോലുള്ള നൂതനാശയങ്ങളോടൊപ്പം തന്നെ നമ്മുടെ അടിസ്ഥാനപരമായ കൃഷിയിൽ നമുക്ക് എങ്ങനെ വളരാം എന്നുള്ള പണിശാലകളിലെ പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയും
അതോടൊപ്പം തന്നെ അവർ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ഒരു ജീവിത സാഹചര്യം നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാൻ രാഷ്ട്രീയ നേതാക്കൾ മുതൽ നമ്മളെ ഭരിക്കുന്നവർ മുതൽ സാമൂഹിക രംഗത്തുള്ള ഇതിൻ്റെ അടിത്തട്ടിലുള്ള നമ്മളടക്കമുള്ള ഈ പ്രസംഗകല ഇവിടെ നൽകുന്നത് പോലെ എല്ലാ രംഗത്തും നമ്മളടക്കമുള്ളവരുടെ ബാധ്യതയാണ് എന്ന ഒരാശയത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന് മാത്രമേ ഇതിന് പ്രതിനിധി കണ്ടെത്താൻ കഴിയൂ. ഇവിടെ അതിൽ തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം കേരളത്തിലെ മാനവ വിഭവശേഷിക്ക് ശോഷണം സംഭവിച്ചിട്ടില്ല, അത് അധികമായി കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് അത് കേരളത്തിൽ തന്നെ ഇവിടുത്തെ മാനവ വിഭവശേഷി ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യത്തിലാണ് അങ്ങനെ ഒരു വാക്ക് വന്നത് ഞാൻ സംശയിക്കുന്നു. ഞാൻ പറയുന്നത് ലോകത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മാനവ വിഭവശേഷി. ലോകത്തിലെ ആഗോള രാജ്യങ്ങളിലേക്കെല്ലാം കടന്ന് പയറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും മലയാളിയുണ്ട്, കേരളത്തിന്റെ വിഭവശേഷി വരുന്നുണ്ട്. കാശിന് വേണ്ടി തന്നെയാണ് മറ്റെന്തൊക്കെ ഓമന പേരിട്ട് വിളിച്ചാലും കാശ് കൂടുതൽ കിട്ടുന്നത് മാത്രം തന്നെയാണ് നമ്മുടെ യൂത്തും. യൂത്ത് അല്ല, ഇപ്പോ മധ്യവയസ്കർ പോലും വിദേശത്തേക്ക് പോകുന്നത്. ബഹുഭൂരിപക്ഷം വീടുകളിലും വീട് കൂട്ടിയിരിക്കുക, ഉള്ള വീടുകളിലാണെങ്കിൽ ഇന്ന് കാർണന്മാർ മാത്രമേ ഉള്ളൂ. അവര് ആ ഗൈറ്റിൽ കൂടെ നോക്കി രണ്ടും പട്ടി ഉണ്ടാവും, ആ പട്ടിനെ വളർത്തിന്. ഇത്രയാണ് ആ വാർഡിന്റെ പരിതസ്ഥിതി. ഈ പരിതസ്ഥിതി ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ നാട്ടിന്റെ രാജ്യത്തെ രാഷ്ട്രീയമായിട്ടുള്ള ഭരണത്തിന് മതപരമായിട്ടുള്ള കാരണത്തിന് ഒറ്റ കാരണം കൂടി മാത്രമാണ് ഞാൻ അടിയുറച്ച് പറയുന്ന കാരണമാണ്.